ഏവർക്കും താലന്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളായ മൂന്ന് മക്കളടങ്ങുന്ന ഒരു കുടുംബത്തിലെ ഇളയ മകനായ ജിസ്ലത്ത് തോമസ് മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അമ്മയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ഈ മകന്റെ വിശേഷങ്ങൾ ആദ്യമായി ഈ എപ്പിസോഡിലൂടെ നമുക്ക് പരിചയം. എന്റെ പേര് ജിൻസി തോമസ്. ഞാൻ നേരത്തെ മാത്ര ശാന്തിയുടെ വെച്ചാണ് താമസിക്കുന്നത്. ഭർത്താവ് നേരത്തെ 5 വർഷമായി. 3 കുട്ടികളും ഭർത്താവിന്റെ സഹോദരി പെങ്ങളും ഉണ്ട്. കൂടുതൽ അവരെയും സംരക്ഷിച്ച് 3 കുട്ടികളെയും പഠിപ്പിക്കുന്ന ഉത്തരവാദിത്തം എനിക്കാണ്. ഞാൻ കൂലിപ്പണി എടുത്തിട്ടാണ് ഇന്ന് വരെ കുടുംബം കഴിയുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സ്വന്തമായി കയറിക്കിടക്കാൻ ഭവനമില്ലാത്തതിന്റെ പേരിൽ പിതാവിന്റെ സംസാരശേഷിയില്ലാത്ത സഹോദരിയുടെ കൂടെയാണ് ഇവർ ഇന്ന് താമസം. ഞങ്ങളുടെ വീട് കുറെ മലയുടെ മുകളിലാണ് ഞങ്ങളുടെ വീട്. ഭർത്താവ് രാത്രി നടന്നു വന്ന വഴിക്ക് തെറ്റൊഴിഞ്ഞ് താഴോട്ട് കഴുത്തുകുത്തി വീണു മരിച്ചുപോയി. അന്ന് അത് തുടർന്ന് അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ ഭർത്താവിന്റെ ഞങ്ങളെ സഹോദരിയെ നോക്കണം. സഹോദരി ഭർത്താനും പറയല സംസാരിക്കുകയില്ല, ഭർത്താനും പറയാൻ സംസാരിക്കുകയും ചെയ്യല, ജോലി ചെയ്യാനൊന്നും പറ്റുകയില്ല. മരുന്നും കാര്യങ്ങളൊക്കെ ഞാനാണ് പറഞ്ഞത്. മൂത്ത കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നു ദേവഗിരി കോളേജില്. 2 കുട്ടി എടൂര് പ്ലസ് വണ്ണിന് പഠിക്കുന്നു. 3 കുട്ടി മണിക്കടവിൽ 8 ക്ലാസ് പഠിക്കുന്നു. ഇവരുടെ 3 പേരുടെ പഠന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ പണിയെടുത്തിട്ട് വേണം, കൂലിപ്പണി എടുത്തിട്ട് വേണം കുടുംബം പോറ്റാനും പിള്ളേരെ കാര്യങ്ങൾ നോക്കാനും സഹായിക്കാനും. ചിലർക്ക് ചില സഹായങ്ങളൊക്കെ തരുന്നുണ്ട് കുട്ടികളുടെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ. അതുകൊണ്ടൊക്കെ പിന്നെ ഞാൻ കൂലിപ്പണി എടുത്തിട്ടാണ് പിള്ളേരുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ഈ മകന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയാവുന്ന ക്ലാസ് ടീച്ചറും അയൽവാസിയുമായ മേഴ്സ് ടീച്ചർ ഏറെ അത്ഭുതത്തോടെയാണ് ജിസ്ലത്തിന്റെ പഠനത്തെയും സ്വഭാവ നൈപുണ്യം. എന്റെ പേര് മേഴ്സി. മണിക്കടവ് ഹൈസ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപികയാണ് ഞാൻ. 8 ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്. എന്റെ ക്ലാസ്സിലെ കുട്ടിയാണ് ജിസ്ലത്ത് തോമസ്. ക്ലാസ്സിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. പാഠ്യ വിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളിലും വളരെ നന്നായി ക്ലാസ്സിലെ ഏറ്റവും നല്ല മിടുക്കനായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ജിസ്ലത്ത്. എനിക്ക് വളരെ ചെറുപ്പം മുതലേ ജിസ്ലത്തിനെ അറിയാം. കാരണം എന്റെ വീടിനടുത്ത് തന്നെയാണ് അവന്റെ വീട്. വീട്ടിലെ അവസ്ഥയിൽ ഒരുപാട് ബുദ്ധിമുട്ടി കാര്യങ്ങൾ നടത്തുന്ന ഒരു കുട്ടിയാണ്. അവന് ഒരു ചേട്ടനും ഒരു ചേച്ചിയാണുള്ളത്. പഠിച്ചുകൊണ്ട് അവർ രണ്ടുപേരും പഠിക്കുന്നു. 5 വർഷം മുമ്പ് അവന്റെ ചാച്ചൻ മരിച്ചുപോയി. അമ്മ അടുത്ത വീട്ടിൽ കൂലിപ്പണിയെടുത്താണ് ഈ 3 മക്കളെയും വളർത്തുന്നത്. അവന്റെ ആന്റിയുടെ കൂടെയാണ് അവൻ താമസിക്കുന്നത്. ആന്റിക്ക് സംസാരിക്കാനുള്ള കഴിവില്ലാത്തതാണ്. അവരെയും കൂടെ കാര്യങ്ങൾ നടത്തേണ്ട ഒരു ബാധ്യത ഇവർക്കുള്ളതാണ്. ഇവർക്ക് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്തതിനാൽ ആന്റിയുടെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അതിനായി ഇവർക്ക് എവിടുന്നെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഈ കൊച്ചിന്റെ പഠന ചെലവ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലായ്മകളെ വകവെക്കാതെ ഈ കുടുംബത്തിലെ 3 മക്കളും പഠനത്തിൽ കാണിച്ചു വരുന്ന മികവാണ് കൂലിപ്പണിയെടുത്ത് കുടുംബം പുലർത്താൻ നെട്ടോട്ട് മോടുന്ന ഈ അമ്മയുടെ ഏക ആശയം. എന്റെ 3 മക്കളെയും മൂത്ത മകന് പ്ലസ് ടുവിന് കൊമേഴ്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. അവന് ഫുൾ A+ ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ ദേവഗിരി ഡിഗ്രിക്ക് BCom ഫിനാൻസ് പഠിക്കുകയാണ്. 2 കുട്ടി +1 എടൂര് ഇവിടെ നിന്ന് പോയി വരികയാണ്. എടൂര് ശാന്തി നിന്ന് പോയി വരികയാണ് ഇന്നും. അപ്പം ഇളയ കുട്ടി 8 ക്ലാസ്സിൽ ഇവിടെ നിന്ന് നടന്നു പോവുകയാണ്. പിന്നെ ഇവരുടെ കാര്യങ്ങളും ഈ പഠന ചെലവും ഇതെല്ലാം വഹിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതിന് ഒരു സ്കോളർഷിപ്പ് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സഹായം
ആ കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം ഒരു സഹായം നൽകുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇരിട്ടി പടിയൂർ സ്വദേശിനിയും ചാവറ സ്പെഷ്യൽ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ജിന്നയാണ് നമ്മുടെ അടുത്ത കാൻഡിഡേറ്റ്. പേര് മേരിക്കുട്ടി എന്നാണ്. നെല്ലിക്കാമ്പൂരിലാണ് താമസം. ഭർത്താവും പഠിക്കുന്ന മൂന്ന് മക്കളുമാണുള്ളത്. ഭർത്താവിന് പിന്നെ കടലയുടെ പണിയാണ്. അത് കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. വിദ്യാർത്ഥികളായ മൂന്ന് മക്കളടങ്ങുന്ന ഈ കുടുംബത്തിന്റെ പ്രധാന വരുമാനം പിതാവിന്റെ കൂലിപ്പണിയാണ്. ഇദ്ദേഹത്തെ സഹായിക്കാൻ അമ്മ ചെറിയ ജോലികൾക്ക് പോവാറുണ്ടെങ്കിലും ഇവരെ അലട്ടുന്ന രോഗങ്ങൾ പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കാറാണ് പതിവ്. ഞാൻ ഭർത്താവിന് ഒരു സഹായമാകാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് പോവാൻ പറ്റത്തില്ല. പിന്നെ തലവേദനയാണ്, ഞരമ്പിന് പഴുപ്പാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ കൈയുടെ ഒരു വശം ഫുള്ള് വേദനയായതുകൊണ്ട് പോവാൻ പറ്റുന്നില്ല. മൂന്ന് മക്കളുണ്ട്, മൂന്ന് പേരും പഠിക്കുവാണ്. മൂത്തയാള് ഡിഗ്രി മൂന്നാം വർഷമാണ്, രണ്ടാമത്തെ ആള് പ്ലസ് ടു. മോള് സംസാരിക്കത്തില്ല, കേൾവിയില്ല. ചാവറ സ്കൂളിൽ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഭർത്താവിന്റെ വരുമാനം കൊണ്ട് വേണം ഞങ്ങൾ കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. ഇരിട്ടി ടൗണിൽ കടൽ വിൽക്കുന്ന പണിയാണ്. തുച്ഛമായ വരുമാനം കൊണ്ട് വേണം ജീവിച്ചു പോകുന്നത്. വൈകല്യങ്ങൾ ഈ മകളെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പഠനത്തിലൂടെ മികച്ച വിജയം കൈവരിക്കാൻ ശ്രമിക്കുന്ന ഈ മകളുടെ ഭാവി ഏറെ പ്രതീക്ഷയോടെയാണ് ടീച്ചേഴ്സ്. എന്റെ പേര് ദീപ്തി. ഞാൻ ഇരിട്ടി ചാവറ സ്പെഷ്യൽ ഹൈസ്കൂളിലെ ടീച്ചറാണ്, എട്ടാം ക്ലാസിന്റെ ക്ലാസ് ടീച്ചറാണ്. ഇവിടുത്തെ കുട്ടികളെല്ലാവരും ചെവി കേൾക്കില്ലാത്ത കുട്ടികളാണ്. ഇവിടെ എന്റെ ക്ലാസ്സിൽ ജിന്ന ജോസ് എന്ന് പറഞ്ഞൊരു കുട്ടി പഠിക്കുന്നുണ്ട്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടിയാണ്. സ്പോർട്സിലായാലും ഡാൻസ് ആയാലും ഏതൈറ്റത്തിനാണായാലും അവളെ പുറം തിരിച്ചു നിർത്തേണ്ട കാര്യമില്ല. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. അച്ഛനും അമ്മയും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാണ്. അച്ഛൻ ഇരിട്ടി സ്റ്റാൻഡിൽ കടല വിറ്റാണ് അവര് കുടുംബം കഴിയുന്നത്. അമ്മയാണെങ്കിൽ രോഗിയാണ്, തലച്ചോറില് പഴുപ്പ് ബാധിച്ച് രോഗിയായിട്ടിരിക്കുന്നു. ഒരു വീട്ടുപണിക്ക് നിൽക്കുന്ന സ്ത്രീയാണ്. അവർ വീട്ടിൽ മൂന്ന് കുട്ടികളാണുള്ളത്, ഒരു പെണ്ണും രണ്ടാണും. മൂത്ത രണ്ടു കുട്ടികൾ വളരെ നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് അവരുടെ ഭാവിയാണേല് അനിശ്ചിതത്വത്തിലാണ്. ജില്ലയാണേലും പഠന കാര്യത്തിൽ വളരെ മിടുക്കിയാണ്. പഠിക്കുന്നത് എഡ്യൂക്കേറിലാണ്, പ്രൈവറ്റ് കോളേജാണ്. ഡിഗ്രി മൂന്നാം വർഷം. ഫീസ് കൊടുത്ത് വേണം പഠിപ്പിക്കാനായിട്ട്. രണ്ടാമത്തെ മോന് ഫീസില്ല, പക്ഷെ വണ്ടിക്കൂലി ആവും. മൂന്നാമത്തെ മോള് ചാവറ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട്
ഓട്ടോയ്ക്ക് വേണം പോയി വരാനായിട്ട്. നല്ലൊരു പൈസ ചെലവാകും. അപ്പം മോള് ചെവി കേൾക്കത്തില്ലെങ്കിലും നന്നായിട്ട് പഠിക്കും, നല്ല കഴിവുകളൊക്കെ ഉണ്ട്. തുടർന്ന് പഠിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളിപ്പോൾ കണ്ടതുപോലുള്ള ആയിരക്കണക്കിന് കുട്ടികളുടെ അപേക്ഷകളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ചെറിയ സംഭാവനകൾക്ക് ഒരുപക്ഷെ അവരിൽ ഒരാൾക്ക് ഒരു ജീവിതം നൽകാൻ സാധിച്ചേക്കും. അർഹരായ കുട്ടികൾക്ക് ഓരോ മാസവും നിങ്ങൾ ഈ തുക നേരിട്ട് അയച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. സമൂഹത്തിലെ നന്മ ആഗ്രഹിക്കുന്ന സുമനസ്സുകൾക്ക് അതിനുവേണ്ടി ഒരു വേദി ഒരുക്കുക എന്നത് ഗുഡ്നസ് ടി വി ഒരു ഭാഗ്യമായി ഏറ്റെടുത്തിരിക്കുന്നു. ഈ വലിയ ദൗത്യത്തിൽ ഞങ്ങളോടൊപ്പം അണിചേർന്ന് ഒരു കുട്ടിയെ എങ്കിലും സ്പോൺസർ ചെയ്യാൻ തയ്യാറുള്ളവർ ദയവായി ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക. വിശദ വിവരങ്ങൾക്ക് ദി പ്രൊഡ്യൂസർ താലന്ത് കെയർ ഓഫ് ഡിവൈൻ വിഷൻ ഡിവൈൻ മീഡിയ കോംപ്ലക്സ് മുരിങ്ങൂർ പി ഒ ചാലക്കുടി പിൻ 680309 തൃശൂർ കേരള ഫോൺ 0480270089 മൊബൈൽ 8606420022 ഇമെയിൽ talanth@goodnesstv.tv. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്കിടയിലും ഇത്തരത്തിൽ പഠിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുമല്ലോ. നന്ദി, നമസ്കാരം.